കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. 1ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? R ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? B രാമകൃഷ്ണ റാവു. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ്? 1956 നവംബർ 1. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി? Justice അന്നചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്? KT കോശി. കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ? വാസ്കോഡഗാമ. 1498 മെയ് 17. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? Dr. S. രാധാകൃഷ്ണൻ. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ രാഷ്ട്രപതി ആരായിരുന്നു? Dr. Rajendra Prasad. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? സർദാർ KM പണിക്കർ. 1ാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 11 പേർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനം ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആരായിരുന്നു? C അച്യുതമേനോൻ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ കേരളത്തിലെ ജില്ല? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കൊല്ലം ജില്ലയിലെ കല്ലട. 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം? 6. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? കോഴിക്കോട്. പുകയില ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി നദി. നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്? 14 ജില്ലകൾ. മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം? 2012 നവംബർ 1. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരൂർ, മലപ്പുറം. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? കേരളം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. JJ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചത് ആരാണ്? ബോധീശ്വരൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ഇരവികുളം.
ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേര്? ക്ലിഫ് ഹൗസ്. കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ്? തുലാം മാസം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പി എൻ പണിക്കർ. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല? ഇടുക്കി. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? തൃശൂർ. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് ഏതാണ്? വയനാട്ടിലെ കുറുവാദ്വീപ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരി. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം? കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. കേരള ഭാഷ പ്രതിജ്ഞ എഴുതിയ വ്യക്തി? എം ഡി വാസുദേവൻ നായർ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഇരവികുളം, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം, ഇടുക്കി ജില്ല. തിരു കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? 1949 ജൂലൈ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി? ചാലക്കുടിപ്പുഴ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പൻ. ഗാന്ധിജി സന്ദർശിച്ചതിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനശാല ഏതാണ്? സന്മാർഗദർശിനി വായനശാല. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം? പയ്യന്നൂർ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഏതാണ്? ഉടുമ്പന്നൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക്? സുൽത്താൻ ബത്തേരി, വയനാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ? മൂന്നാർ. പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ദിവാൻ? എഴുത്തമ്പി തലവ്, 1809 ജനുവരി 11.
കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? കഥകളി. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്? ചിന്നാർ, ഇടുക്കി ജില്ല. കേരളത്തിലെ നിത്യഹരിത വനം? സൈലന്റ് വാലി, പാലക്കാട് ജില്ല. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല? പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ച്. 1930 തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം? വെള്ളായനിക്കര, തൃശൂർ. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? കേരളം. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തിൻ്റെ ശില്പിയും കൂടിയാണ് അദ്ദേഹം. വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം? ഇരവികുളം, ഇടുക്കി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? പീച്ചി, തൃശൂർ. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത്? മൂന്നാർ, ഇടുക്കി. ഫാക്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ എറണാകുളം. കൊച്ചി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി, എറണാകുളം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്കുതോട്ടം എവിടെയാണ്? കനോലിപ്ലോട്ട്, നിലമ്പൂർ, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? പെരിയാർ, ഇടുക്കി. കേരളത്തിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം? കുട്ടനാട്, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി, 4612 ചതുരശ്ര കിലോമീറ്റർ. കേരള ചരിത്ര മ്യൂസിയവും ചങ്ങമ്പുഴ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടപ്പള്ളി, എറണാകുളം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി, വയനാട്. വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം? മലയാറ്റൂർ, കുരിശുമുടി. 2005 കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? വയനാട്ടിലെ പൂക്കോട് തടാകം, വലുത് ശാസ്താംകോട്ട തടാകം, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ കോളേജ്? CMS കോളേജ്, കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം? തട്ടേക്കാട്, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി, മൂന്നാർ, ഇടുക്കി ജില്ല. ഇന്ന് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴയ പത്രം ഏതാണ്? ദീപിക. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി? മട്ടാഞ്ചേരി ജൂതപ്പള്ളി, എറണാകുളം. കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന സ്ഥലം? വയനാട്. കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത്? ആലപ്പുഴ, 1857. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത്?
ശബരിമല മകരവിളക്ക്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യത്തെ നോവൽ ഇന്ദുലേഖ ചന്ദുമാനോന്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം പമ്പാതീരത്ത് ഫെബ്രുവരി നടക്കുന്ന മാരാമൺ കൺവെൻഷൻ. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ. സ്വന്തം പേരിൽ നാണയമിറക്കിയ ആദ്യ കേരളീയ രാജാവ് രവിവർമ്മ കുലശേഖരൻ. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞം, തിരുവനന്തപുരം.